നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഹെഡ്ജ് ഇന്ത്യൻ മാർക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഫാർമ മുന്നേറ്റം തുടരുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി 8% നേട്ടം രേഖപ്പെടുത്തിയ സൺഫാർമ 52 ആഴ്ചത്തെ ഉയർന്ന വിലയോട് അടുക്കുന്നു. ഇന്ന് 885.80 രൂപ വരെയാണ് സൺഫാർമ ഉയർന്നത്. 902.50 രൂപയാണ് സൺഫാർമയുടെ 52 ആഴ്ചത്തെ ഉയർന്ന വില. കഴിഞ്ഞ 3 മാസത്തിനിടെ വേറിട്ട പ്രകടനമാണ് ഈ ഓഹരി കാഴ്ചവെച്ചത്. ഇക്കാലയളവിൽ 16% ഈ ഓഹരിയിലുണ്ടായ മുന്നേറ്റം. അതേസമയം 3 മാസത്തിനിടെ നിഫ്റ്റി 8% ഇടിയുകയാണ് ചെയ്തത്. സൺഫാർമയുടെ സബ്സിഡറി കമ്പനിയായ ടാറോ ഫാർമസ്യൂട്ടിക്കൽസ് ഗാൽഡർമയുടെ സബ്സിഡറി കമ്പനികളെ ഏറ്റെടുത്തതായി കഴിഞ്ഞ ദിവസം കമ്പനി അറിയിച്ചിരുന്നു. 99.279 ഡോളറിനാണ് ഇടപാട് നടന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ നിഫ്റ്റി 7% ഉയർന്നപ്പോൾ സൺഫാർമ നൽകിയ നേട്ടം 22%. നിഫ്റ്റി 16,300 മുകളിൽ. തുടർച്ചയായ 2ാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 2 ദിവസത്തിനുള്ളിൽ 500 പോയിന്റാണ് ഉയർന്നത്. നിഫ്റ്റി 332 പോയിന്റ് നേട്ടത്തോടെ 16,345 സെൻസെക്സ് 1,223 പോയിന്റ് ഉയർന്ന് 54,647 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 2,585 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 681 ഓഹരികൾ ഇടിവ് നേരിട്ടു. 90 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ഏഷ്യൻ പെയിൻസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ബജാജ് ഫിനാൻസ്, ഇൻഡസിൻഡ് ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ശ്രീ സിമൻസ്, ONGC, പവർഗ്രിഡ്, NTPC, കോൾ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. മെറ്റൽ ഒഴികെ എല്ലാ മേഖലകളും നേട്ടമുണ്ടാക്കി. നിഫ്റ്റി ഓട്ടോ സൂചിക 2.85% റിയൽ എസ്റ്റേറ്റ് സൂചിക 3.05% ഉയർന്നു. BSE മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ 2% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.